രണ്ട് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഒക്കെ വരുമ്പം നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാറില്ലേ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ലിസ്റ്റിലോട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രോപ്പർട്ടീൻ്റെ പേര് ബാണാസുര ജംഗിൾ റിസോർട്ട് പേര് പോലെ തന്നെ ഇൻഫിനിറ്റി പൂളും കാടിനോട് ഇഴകി ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രകൃതിയോട് അറ്റാച്ച്ഡ് ആണെന്ന് തോന്നിപ്പോവും ഈ കാടിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു സ്ട്രീം ഒരു അരുവി ഉണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിന്റെ ഭംഗി അറിയണമെങ്കിൽ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ബാണാസുറ ജംഗിൾ റിസോർട്ടിന്റെ മനോഹാരിതയും നിങ്ങൾ ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടിയിട്ട് വരുമ്പം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു അഞ്ചഞ്ചര ആയപ്പോഴാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ചൂട് കോഫി നമുക്ക് ഇവർ കൊണ്ടുതന്നു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ടൈം റിസപ്ഷനിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ കോട്ടേജിലോട്ടാണ് കേട്ടോ ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മരമൊക്കെ അതുപോലെ പ്രിസേവ് ചെയ്തതാണ് ഒരു ബാൽക്കണി ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂംസ് ഒക്കെ ഒന്ന് കാണണ്ടേ നല്ല നീറ്റ് ആൻഡ് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള റൂമാണ് ആണ് എടുത്തു പറയുന്നത് വാഷ്റൂമിന്റെ ഒക്കെ നീറ്റ്നെസ് ആണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതും പെർഫെക്റ്റ് ആയിരുന്നു ബെഡ്റൂമെന്ന് നേരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് താ ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ ഒരു സോഫയൊക്കെ ഉണ്ട് നമുക്ക് ഇരുന്ന് കഥ പറഞ്ഞ് ടി വി കാണാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ടി വി കാണാൻ വന്നിട്ടുള്ളത് നേരെ നമുക്ക് രണ്ടാമത്തെ റൂമും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വാഷ്റൂം ഫെസിലിറ്റീസ് ആയിട്ട് ഒരു കിച്ചൺ ഏരിയ നമ്മൾ നേരെ പോയിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ നല്ലൊരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മുടെ റിസോർട്ടിലോട്ട് കേറുമ്പോൾ തന്നെ എൻട്രൻസിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇപ്പം നമ്മുടെ ഡിന്നർ ടൈമാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ സൂപ്പാണ് സെർവ് ചെയ്തിട്ടുള്ളത് സാലഡ് ഉണ്ട് അപ്പം മക്കളൊക്കെ ആസ്വദിച്ചിരുന്ന് സാലഡ് കഴിക്കുകയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഇവർ സെർവ് ചെയ്തിരുന്നത് ചിക്കൻ സിക്സ്റ്റി ചപ്പാത്തി ഉണ്ട് ദാൽ കറി ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ച് സെറ്റ് നമ്മൾ നേരെ പോയത് ക്യാമ്പ് ഫയർ ഏരിയയിലേക്കാണ് കേട്ടോ റിസോർട്ടിൽ നിങ്ങൾ സ്റ്റേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇവര് നല്ല കിഡ്ലൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വയനാട്ടിലെ തണുപ്പ് മാറാനായിട്ട് ഇത് ഇതുപോലെ തീയൊക്കെ കാഞ്ഞ് ഡാൻസിന് സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മടുപ്പും തോന്നാതെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഡാൻസ് ഒക്കെ കഴിച്ചു ഇവരോട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ നേരെ കിടന്നുറങ്ങാൻ പോയി പിറ്റേ ദിവസം രാവിലെ മുതലുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ വയനാടിനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ചിലപ്പോണെങ്കിലും മക്കൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ലൊരു ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് കട്ടൻ ചായ ആണ് അപ്പം ചായ മോനും കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് വാട്ടർമെലിൻ്റെ നല്ലൊരു ജ്യൂസ് കൊണ്ട് തന്നു ഫ്രഷ് ജ്യൂസാണ് കേട്ടോ പിന്നെതാ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ബ്രെഡ് ആൻഡ് ജാം ഉണ്ട് അതിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം രാവിലെ തന്നെ മക്കൾക്ക് ഇഷ്ടം ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അപ്പോൾ ബ്രെഡിലൊക്കെ ഞാൻ ജാമും ബട്ടറും ഒക്കെ റോൾ ചെയ്ത് നമുക്കൊക്കെ കൊടുക്കുകയാണ് പിന്നെ പൂരി ഉണ്ടായിരുന്നു അതിനൊരു ചനാക്കറി ഉണ്ടായിരുന്നു ആംലറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സേമിയയുടെ ഉപ്പുമാവ് ഇതെല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിച്ചു ഷെഫിനൊരു പ്രത്യേക നന്ദി ബിക്കോസ് ഫുഡ് അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചായയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചു നമ്മൾ നേരെ പോയത് നമ്മുടെ റിസോർട്ട് ഒന്ന് റിസോർട്ടൊന്ന് ഫുള്ളായിട്ട് ചുറ്റിക്കാണാനാണ് ഇതായി പോലെയുള്ളൊരു നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കുട്ടികൾക്കായിട്ട് ഇത് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കാൻ ഇത് ൗണ്ട് ഉണ്ട് ഊഞ്ഞാൽ ആടാൻ ഊഞ്ഞാലുണ്ട് കുട്ടികളൊക്കെ കൂട്ടി വന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ട്രീ അതുപോലെ പ്രിസർവ് ചെയ്ത് അതിന്റെ ചുറ്റിനൊരു ട്രീ ഹൗസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ അപ്പൊ രാവിലെ തന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുടിച്ചു നമ്മളിങ്ങനെ റിസോർട്ട് ചുറ്റി കണ്ട് പൂളിലോട്ട് പോവാണല്ലേ എങ്ങനെയുണ്ട് ി എ ഫ്രണ്ട് ഓഫ് നേച്ചർ അതാണ് എഴുതി വെച്ചിട്ടുള്ളത് എങ്ങും പച്ചപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി അടിപൊളിയായിട്ട് ഇവർ പ്രിസേർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ കോട്ടേജും കാണാനുള്ള ലുക്കിലും ഇതിൻ്റെ ഉള്ളത്തെ റൂംസും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇനി കോട്ടേജിൽ തന്നെ പൂൾ വരുന്നത് അങ്ങനെയുണ്ട് അപ്പം ഏതായാലും നമ്മൾ നേരെ പൂൾ സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ ഇവിടെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈയൊരു പൂളിലോട്ട് ഇറങ്ങുന്നത് ീ പോളി പൂളാണ് കേട്ടോ നല്ല നീറ്റായിട്ട് പൂളിന്റെ ഒരു ഏരിയയും വരെ മാനേജ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് മൊത്തത്തിൽ നല്ല നീറ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് ദിസ് ദിസ്ഇസ് ദ പൂൾ ടൈം മക്കള് മാത്രല്ലോ ഞാനും ഒരുപാട് ടൈം ഈ ഒരു വെള്ളത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിമ്മിങ് അറിയുന്നത് കൊണ്ട് തന്നെ പൂൾ ടൈം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തോന്നിയിട്ടോ അപ്പൊ നിങ്ങൾ ഈയൊരു റിസോർട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു പൂള് തന്നെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടാലോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് ചുറ്റിനും ഗ്രീനറി ആണ് എവിടെ നോക്കുമ്പോഴും മരങ്ങളും പൂക്കളും ചെടികളും മാത്രം ഇതൊരു ഇൻഡോർ ഗെയിം ഏരിയ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ഒരു റിസോർട്ടിലൊക്കെ സ്റ്റേക്ക് കുട്ടികളെ കൂട്ടി വരുമ്പോ അവർക്ക് പോറടിക്കാൻ പാടില്ലല്ലോ നമുക്ക് വലിയവർക്ക് കഥ പറഞ്ഞിരിക്കാം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിരുന്നു പിന്നെ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് കേട്ടോ നമ്മൾ ഡേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ മക്കൾക്ക് കമ്പനി എടുക്കുന്നത് ഫുട്ബോൾ കളിക്കാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അത് എടുത്തു തന്നെ പറയണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ എടുത്തു പറയണമെങ്കിൽ സ്റ്റാഫ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ ഞങ്ങൾ കഴിച്ച ഫുഡാണ് മേ ബി ഒരു കിലോ കൂടിയിട്ടുണ്ടാവും അത്രയും അമേസിങ് ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഈ ഒരു ഒരു തേർട്ടി ടു ഏക്കറിലുള്ള ഒരു പ്ലോട്ടിൽ ഈച്ച് ആൻഡ് എവ്രിതിങ് യും ഒക്കെ കൂട്ടി വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉണ്ട് ഇത് ഞാൻ ജെന്വിൻ ആയിട്ട് പറഞ്ഞൊരു റിവ്യൂ ആണ് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് അലീഷ ഇവിടത്തെ റിസപ്ഷനിസ്റ്റ് ആണ് ഫുൾ ടീമും അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ ഏതായാലും എല്ലാരോടും യാത്ര പറഞ്ഞു നമ്മുടെ സ്റ്റേ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് കേട്ടോ ഞാൻ കോഴിക്കോട് നിന്ന് കുറ്റിയാടി ചുരം വഴി പടിഞ്ഞാറത്തര അങ്ങനെയാണ് കേട്ടോ വെള്ളമുണ്ടയിലേക്ക് എത്തിയിട്ടുള്ളത് റിസോർട്ടിന്റെ പേര് മറക്കണ്ട ബാണാസുര ജംഗിൾ റിസോർട്ട് അപ്പൊ എങ്ങനെയാ പോവല്ലേ